transposition. We have definition. A cycle A1, A2 of length 2 is called a transposition. ഒരു സൈക്കിൾ ഓഫ് ലെങ്ത്ത് ടു, അതിനെയാണ് നമ്മൾ ട്രാൻസ്പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഒരു സൈക്കിളിൻ്റെ ലെങ്ത്ത് ടു ആണെങ്കിൽ, ടു സൈക്കിൾ ആണെങ്കിൽ, അങ്ങനെയുള്ള സൈക്കിളുകളെ നമ്മൾ ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, 3-6 ഇൻ S6, ദാറ്റ് ഈസ് 3-6 ഇൻ X6 മീൻസ് 3-6 ഈക്വൽ ടു 1, 2, 3, 4, 5, 6 S6-ലാണ്. ദെൻ 3-6, 6-3 ആണ് നമ്മുടെ സൈക്കിൾ. സോ 3-6 6-3 മാപ്പ് ചെയ്യും, ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. സോ ഇതിനെ, ഈ സൈക്കിളിനെ, ഇതിൻ്റെ ലെങ്ത്ത് 2 ആണ്. സോ ആ സൈക്കിളിനെ നമ്മൾ സൈക്കിൾ ഓഫ് ലെങ്ത്ത് 2 ആണ്, അതുകൊണ്ട് അതിനെ ട്രാൻസ്പൊസിഷൻ എന്ന് വിളിക്കുന്നു. ഇനി ട്രാൻസ്പൊസിഷനിൽ ഒരുപാട് റിസൾട്ടുകളുണ്ട്, അതിനൊരുപാട് പ്രോപ്പർട്ടീസുകളുണ്ട്. സോ വി കൺസിഡർ എ സൈക്കിൾ 1-6-5-2, ദാറ്റ് ഈസ് ഇൻ S6. സോ 1-6-5-2 നമുക്ക് ഇങ്ങനെ എഴുതാം, 1-2-3-4-5-6 1-2-6 ആണ്. സോ 1-2-6, 6-5 ആണ്, ആൻഡ് 5-2 and 2-1. ബാക്കി 3-4 ഫിക്സഡ് ആണ്. നൗ വി കൺസിഡർ എ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് 1-2, 1-5 and 1-6. ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രോഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ 1-2 മീൻസ് 1-2, 3-4, 5-6 1-2, 2-1 ആണ്, ബാക്കി ഫിക്സഡ് ആണ്. ഇനി അടുത്തത് 1-5 ആണ്. 1-5 മീൻസ് 1-2, 3-4, 5-6 1-5, 5-1 ബാക്കിയെല്ലാം ഫിക്സഡ്. ദെൻ ലാസ്റ്റ് 1-6 ആണ്. അപ്പോൾ ഇത് രണ്ടും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 1-6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1-2 ഉം 1-5 ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1-5, ദെൻ 5-5 ആണ്. ദെൻ 2-2, ദെൻ 2-1, ദാറ്റ് ഈസ് 2-1. ദെൻ നമുക്ക് കിട്ടുന്ന അടുത്ത് 3-4-2-6 എന്ന് കിട്ടും. ദെൻ അടുത്തത് 1-6 ആണ്. അപ്പോൾ 1-6 നമുക്ക് മാറ്റി എഴുതാം. 1-6 വിക്കറ്റ് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഇതാണ്. ദെൻ 5-1-3-4-2-6 ഓക്കെ ഇൻറ്റു 1-6. 1-6 മീൻസ് 1-2-3-4-5-6 1-2-6 6-1 2-3-4-5 ഫിക്സഡ് ആണ്. ദെൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1-2-3-4-5-6 1-2-6, 6-6 ദെൻ 1-6 എന്ന് കിട്ടും. ദെൻ 2-2, 2-1 ആണ്. ദെൻ 3-3, 3-3 തന്നെയാണ്. 4-4 ഇവിടെ അങ്ങനെയാണ്. 5-5, ദെൻ 5-2 ആണ്. 6-1, 1-5 ആണ്. സോ ഇതിനൊരു സൈക്കിളൊക്കെ എഴുതി കഴിഞ്ഞാൽ 1-2, 6, 6-5, 5-2, 2-1 ആണ്. സോ ഇങ്ങനെ ബാക്കി രണ്ടും ഫിക്സഡ് ആണ്, 3-3 ഉം 4-4. സോ വി ഗെറ്റ് 1-6-5-2. സോ 1-6-5-2 എന്നുള്ള സൈക്കിൾ നമ്മൾ S6-ൽ കൺസിഡർ ചെയ്തു. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 3 ട്രാൻസ്പൊസിഷൻ്റെ പ്രോഡക്റ്റായിട്ട് 1-2, 1-5, 1-6 എന്നെഴുതാൻ പറ്റും. ഇനി ഇതുപോലെ നമ്മൾ മറ്റൊരു പ്രോഡക്റ്റ് കൺസിഡർ ചെയ്യുന്നു, 5-2, 6-2, 1-2 സിമിലർലി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തത് 5-2 ആണ്, ദാറ്റ് ഈസ് S6-ൽ തന്നെയാണ്. 5-2, 2-5 ആണ്. ദെൻ അടുത്തത് 6-2 ആണ്, ദാറ്റ് ഈസ് 6-2, 2-6 ബാക്കിയെല്ലാം ഫിക്സഡ്. ദെൻ 1-2 കൊണ്ട് മൾട്ടിപ്ലൈ. സോ വി ഗെറ്റ് 1-2, 3-4, 5-6 1-2-1, 1-2-1 ആണ്. സോ വി ഗെറ്റ് 1-2-6, 6-6 3-2-3, 3-3
4 to 4, 4 to 4, 5 to 5, 5 to 2, then 6 to 6 to 2, 2 to 5, then 1 to. Then ഈ 1 2 എന്ന് പറയുന്നത് നമുക്കറിയാം 1 2 3 4 5 6 1 to 2 ഉം 2 to 1 ഉം ആണ്, ബാക്കി 3 4 5 6 ഫിക്സഡ് ആണ്. ദെൻ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 1 2 3 4 5 6 1 to 2 2 to 6 ആണ്, 2 to 1 1 to 1, ദെൻ 3 to 3 3 to 3, 4 to 4 ആണ് ഇവിടെയും 4 to 4 ആണ്, 5 to 5, 5 to 2 ആണ്, 6 to 6, 6 to 5. സോ ഇതിനെ ഒരു സൈക്കിളാക്കി എഴുതി കഴിഞ്ഞാൽ വി ഗെറ്റ് 1 6 ലേക്കാണ്, ദെൻ 6 5 ലേക്ക്, 5 2 ലേക്ക്, ദെൻ ബാക്കി 3 ഉം 4 ഉം ഫിക്സഡ് ആണ്. സോ 1 6 5 2 എന്ന് കിട്ടും. സോ 1 6 5 2 നമുക്ക് രണ്ട് എക്സ്പ്രഷൻ കിട്ടും. 1 6 5 2 നമുക്ക് 1 2 × 1 5 × 1 6 എന്ന് എഴുതാം. അതുപോലെ തന്നെ 1 6 5 2 നമുക്ക് നമ്മൾ രണ്ടാമത് എഴുതിയത് 5 2 × 6 2 × 1 2 എന്നാണ്. ദാറ്റ് മീൻസ് ഒരു സൈക്കിളിനെ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷനായിട്ട് എഴുതുന്നു. ഇനി ആ അങ്ങനെ എഴുതുന്നത് യൂണീക്കല്ല, ആ എക്സ്പ്രഷൻ യൂണീക്കല്ല. ഒന്നിൽ കൂടുതൽ രീതിയിൽ, ഒന്നിൽ കൂടുതൽ മെത്തേഡിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് വേയ്സിൽ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷനായിട്ട് നമുക്ക് ഒരു സൈക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻ ജനറൽ നമ്മളൊരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ, ഇൻ ജനറൽ വി കൺസിഡർ A1, A2, etc., AR-1, AR എന്ന് പറയുന്ന ഒരു സൈക്കിൾ, ഒരു ആർ സൈക്കിൾ. ഇതിനെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷനായിട്ട് എഴുതാൻ പറ്റുന്നത് A1, AR, അതായത് ഫസ്റ്റ് വൺ ഫിക്സ് ചെയ്യാം, അടുത്തത് A1, AR-1 × etc., ലാസ്റ്റ് A1, A3 വരും, ദെൻ A1, A2 ഇങ്ങനെ എഴുതാം. അതുപോലെ തന്നെ വേറൊരു രീതിയിൽ ഇതിനെഴുതാം, ലാസ്റ്റ് ഫിക്സ് ചെയ്യാം, അതായത് AR-നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു, ദറ്റ് ഈസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം, AR-1 AR, നെക്സ്റ്റ് AR-2 AR × etc., ലാസ്റ്റ് A2 AR വരും × A1 AR. ദറ്റ് ഈസ് ആ രണ്ട് രീതിയിലാണ് ഇപ്പോൾ നമ്മൾ 1 6 5 2 ഈ രണ്ട് മെത്തേഡിലാണ് എഴുതിയത്. ഇനി ഒരു മെത്തേഡും കൂടി എഴുതാം, ദാറ്റ്സ് ഈക്വൽ ടു അടുത്തടുത്തുള്ളത് എഴുതാം, A1 A2, ദെൻ A2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, A2 A3 A3 A4 etc., ലാസ്റ്റ് AR-1 AR എന്ന് വരും. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് വേസിൽ ഒരു സൈക്കിളിനെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് എ സൈക്കിൾ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷൻ ഈസ് നോട്ട് യുണീക്ക്. ദെൻ നൗ വി ഹാവ് നമുക്കൊരു പ്രൊപ്പൊസിഷൻ ഉണ്ട്, എനി പെർമ്യൂട്ടേഷൻ ഇൻ SN വേർ N ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ക്യാൻ ബി റിട്ടേൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷൻ. SNലെ 4N > 2, അതായത് S2 S3, അങ്ങനെ ഏത് SNലെയും ഏതൊരു പെർമ്യൂട്ടേഷനെയും നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷൻസ് ആയിട്ട് എഴുതാൻ പറ്റും. ഏത് സൈക്കിള് തന്നാലും അല്ലെങ്കിൽ ഏത് പെർമ്യൂട്ടേഷൻ തന്നാലും അതിനെ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷൻ, ടു സൈക്കിളിൻ്റെ പ്രോഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ വി ഹാവ് ദ പ്രൂഫ്. നമുക്ക് മുമ്പൊരു റിസൾട്ട് ഉണ്ടായിരുന്നു, ഏതൊരു പെർമ്യൂട്ടേഷനെയും SNലെ ഏതൊരു പെർമ്യൂട്ടേഷനെയും നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഏതൊരു പെർമ്യൂട്ടേഷൻ സിഗ്മ എടുത്തു കഴിഞ്ഞാലും നമുക്കതിനെ ഡിസ്ജോയിൻറ്റ് സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ഏതൊരു പെർമ്യൂട്ടേഷനെയും പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷനായിട്ട് എഴുതാൻ പറ്റുന്നതാണ്.
അപ്പോൾ ഏതൊരു പെർമ്യൂട്ടേഷനെയും പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി ഈ പ്രൊപ്പോസിഷൻ പ്രൂവ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഏതൊരു സൈക്കിളിനെയും പെർമ്യൂട്ടേഷനെല്ലാം പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി ഏതൊരു സൈക്കിളിനെയും പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷൻസ് ആയിട്ട് എഴുതാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ ഉണ്ട്. ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷനെ നമുക്ക് 1 2 1 2 എന്നെഴുതാം, അല്ലെങ്കിൽ 1 3 1 3 എന്നെഴുതാം. സോ ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, 1 2 1 3. അത് ഏതൊരു എസ് എന്നിലായാലും ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വി ക്യാൻ എക്സ്പ്രസ് ദി ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷൻ. പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷനായിട്ട് എഴുതാൻ പറ്റും 1 2 1 2, അല്ലെങ്കിൽ 1 3 1 3, 1 4 1 4. അങ്ങനെ ഏത് രണ്ട് ട്രാൻസ്പൊസിഷൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ ഏത് എസ് എന്നിലെയും ഫോർ എൻ ഗ്രേറ്റ് ദാൻ ഓർ ഈക്വൽ ടു 2 എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി ഐഡൻറ്റിറ്റി അല്ലാത്ത പെർമ്യൂട്ടേഷൻസിനെ എങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതൊരു സൈക്കിൾ A1 A2 എക്സെട്ര AR-1 AR, ഒരു ആർ സൈക്കിള് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരുപാട് രീതിയിൽ, മൂന്ന് രീതിയിൽ നമ്മൾ എഴുതിയിരുന്നു. A1 ഫസ്റ്റ് 1 ഫിക്സ്ഡ് ചെയ്തിട്ട് A1 AR, A1 AR-1 ഇൻറ്റു എക്സെട്ര A1 A3 ഇൻറ്റു A1 A2, ഇങ്ങനെ എഴുതിയിരുന്നു. അപ്പോൾ ഏതൊരു സൈക്കിളിനെയും ഇങ്ങനെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റും. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളൊക്കെ വെച്ച് കണ്ടു. ദാറ്റ് മീൻസ് ഇതൊരു സൈക്കിളാണ്. ഏതൊരു പെർമ്യൂട്ടേഷനെയും ഡിസ്ജോയിൻറ്റ് സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാം. ഏതൊരു സൈക്കിളിനെയും ഇങ്ങനെ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷനായിട്ടും എഴുതാം. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ് ആണെങ്കിൽ ഏതൊരു സൈക്കിളിനെയും ഈ കാണുന്ന ഫോമിൽ എഴുതാം. സോ ഓരോ സൈക്കിളിനെയും അങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ സിഗ്മയെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദി പ്രൂഫ് ഓഫ് ദിസ് പ്രൊപ്പോസിഷൻ. ദെൻ നൗ വി ഹാവ് സെർട്ടൻ പ്രോബ്ലംസ്. ദാറ്റ് ഈസ് ഒരു പെർമ്യൂട്ടേഷൻ, ഒരു ഗിവൺ പെർമ്യൂട്ടേഷനെ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ സിഗ്മ തന്നിട്ടുണ്ട്, S8ലാണ്. 1 2 3 4 5 6 7 8, 8 2 6 3 7 4 5 1 ഇവയാണ് ഇമേജസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന പെർമ്യൂട്ടേഷനെ സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സൈക്കിൾസ് എഴുതിക്കഴിഞ്ഞാൽ സിഗ്മനെ നമുക്ക് 1 സ്റ്റാർട്ട് ചെയ്യുക, 1 2 8 ആണ്, ദെൻ 8 2 1 ആണ്. അപ്പോൾ ഈ സൈക്കിള് അവിടെ അവസാനിച്ചു. ദെൻ അടുത്തത് 2 സ്റ്റാർട്ട് ചെയ്യുക, 2 2 2 തന്നെയാണ്, സോ അതും എൻഡ് ചെയ്തു. ദെൻ 3 3 2 6 6 2 4 4 2 3, സോ അത് അവസാനിച്ചു. ദെൻ 1 2 3 4, ഇനി 5 ആണ് അടുത്ത ഏറ്റവും ലീസ്റ്റ് നമ്പർ. 5 സ്റ്റാർട്ട് ചെയ്താൽ 5 2 7 ആണ്, 7 2 5 ആണ്. ഓക്കെ, സോ 1 2 3 4 5 6 7 8 എല്ലാ നമ്പറും വന്നു കഴിഞ്ഞു, S8ലാണുള്ളത്. ഇനി ഇത് ഇറ്റ്സെൽഫ് ഇപ്പോൾ തന്നെ സിഗ്മ ഒരു പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷൻ ആണെങ്കിൽ നമുക്കിത് ഇവിടെ ആൻസർ കിട്ടും. ഇനി അതല്ലെങ്കിൽ നമ്മളതിനെ ഈ സൈക്കിൾസിനെ, അതായത് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓരോ സൈക്കിളിൻ്റെയും ലെങ്ത്ത് 2 ആണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് വേണ്ട എക്സ്പ്രഷൻ. ഇവിടെ ലെങ്ത്ത് 2 ഉള്ളതുണ്ട്, ഇതിൻ്റെ ലെങ്ത്ത് 3 ആണ്, ഇവിടെ ഐഡൻറ്റിറ്റി ഉണ്ട്. സോ അപ്പോൾ അതിനെയും കൂടെ മാറ്റി എഴുതണം. 1 8 അത് ട്രാൻസ്പൊസിഷൻ ഫോമിലാണ്, 2 ഐഡൻറ്റിറ്റി ആണ്. ഇതിനെ നമ്മൾ മാറ്റി എഴുതാം, 3 4 × 3 6 എന്നെഴുതാം. അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് എഴുതിയത്. അങ്ങനെ തന്നെ എഴുതണമെന്നില്ല, നമുക്ക് 6 4 × 3 4 അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 3 6 × 6 4 അങ്ങനെ എഴുതാം, ഏത് രീതിയിൽ എഴുതാം. ദെൻ 5 7 അത് ആൾറെഡി അങ്ങനെ തന്നെയാണ്, 2 സൈക്കിളാണ്. ദെൻ ഐഡൻറ്റിറ്റി എഴുതണമെന്നില്ല. അപ്പോൾ 1 8 3 4
3657 ഇതാണ് സിഗ്മയുടെ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷൻ ആയിട്ടുള്ള എക്സ്പ്രഷൻ. ദെൻ അനദർ എക്സാമ്പിൾ, സിഗ്മ ഈക്വൽ ടു നമ്മൾ എസ് ടെന്നിലെ ഒരു പെർമ്യൂട്ടേഷൻ എടുക്കുകയാണ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇമേജ് വരുന്നത് 3, 4, 10, 5, 7, 8, 2, 6, 9, 1. അപ്പോൾ ആദ്യം സൈക്കിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 1 to 3 ആണ്, 3 to 10, 10 to 1 ആ സൈക്കിൾ എൻഡ് ചെയ്തു. ദെൻ 2 സ്റ്റാർട്ട് ചെയ്യുക, 2 to 4, 4 to 5, 5 to 7, 7 to 2. ഓക്കെ, ദെൻ 1, 2, 3, 4, 5 ആയി. ഇനി 6 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 6 to 8, 8 to 6 ആണ്. ദെൻ 6, 7, 8, ഇനി 9 ഉണ്ട്, 9 to 9 ആണ്. ഐഡൻറ്റിറ്റി ആണ്. ദെൻ ഇതിനെ ഓരോന്നിനെയും നമ്മൾ സൈക്കിളായിട്ട്, സോറി ട്രാൻസ്പൊസിഷനായിട്ട് ഈ സൈക്കിളിനെ 1, 3, 10 മാറ്റിക്കഴിഞ്ഞാൽ 1, 10 × 1, 3 എന്നെഴുതാം. ദെൻ ഇതിനെ 2, 7 × 2, 5 × 2, 4 എന്നെഴുതാം. ഇതിനെ 6, 8, ദെൻ ഐഡൻറ്റിറ്റി എഴുതിക്കൊള്ളുന്നില്ല. സോ ദിസ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷൻ. നൗ വി ഹാവ് അനദർ എക്സാമ്പിൾ, സിഗ്മ ഈക്വൽ ടു എസ് എയ്റ്റിലെ ഒരു എലമെൻ്റ് ആണ്, 1, 2, 3, 4, 5, 6, 7, 8. 3, 1, 4, 7, 2, 5, 8, 6. ദെൻ സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ 1 to 3, 3 to 4, 4 to 7, 7 to 8, 8 to 6, 6 to 5, and 5 to 2, 2 to 1. ഒരൊറ്റ സൈക്കിളായിട്ട് കിട്ടും. ദെൻ അതിനെ നമുക്ക് 1, 2, 1, 5 × 1, 6 × 1, 8 × 1, 7 × 1, 4 × 1, 3. അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇനി ലാസ്റ്റ് എലമെൻറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, അതായത് ഇതിനെ തന്നെ നമുക്ക് 5 2 × 6 2 × 8 2 × 7 2 × 4 2 × 3 2 × 1 2 ഇങ്ങനെ എഴുതാം. ഇനി വേറൊരു ഫോമിൽ ഓർ അടുത്തടുത്തുള്ള എലമെൻറ്റ്സ്, 1 3 × 3 4 × 4 7 × 7 8 × 8 6 × 6 5 × 5 2 ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ഓഫ് ട്രാൻസ്പൊസിഷൻ എല്ലാത്തിലും സെയിം ആയിരിക്കും. ഇവിടെ ഉള്ളത് 7 ആണ്, ഇവിടെ ഉള്ളതും 7 നമ്പേഴ്സ് ആണ്. ഈ എണ്ണം 1, 2, 3, 4, 5, 6, 7 അതുപോലെ ഈ എക്സ്പ്രഷനിലും നമുക്ക് 7 ട്രാൻസ്പൊസിഷനാണ് ഉണ്ടാവുക. അതായത് ഒരു പെർമ്യൂട്ടേഷനെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പൊസിഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. പക്ഷേ അവയുടെ നമ്പർ ഓഫ് ട്രാൻസ്പൊസിഷൻ, ആ പ്രോഡക്റ്റിലെ നമ്പർ ഓഫ് ട്രാൻസ്പൊസിഷൻ യുണീക്കായിരിക്കും. എക്സ്പ്രഷൻ യുണീക്ക് അല്ലെങ്കിലും ആ നമ്പർ യുണീക്കായിരിക്കും. ഓക്കെ, താങ്ക് യു.